ഹായ് നമസ്കാരം. യദുവിൻ്റെ അച്ഛൻപേടി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പച്ച ചീരയുമായിട്ടാണ്. ഇന്നലെ ചുവന്ന ചീരയായിരുന്നു, ഇന്ന് പച്ച ചീരയുമായിട്ടാണ്. ഇതിന് ഞാനിന്നൊരു അവിയൽ വയ്ക്കാൻ പോവുകയാണ് എൻ്റേതായ രീതിയിൽ. ശരി, ഞാനിതിനെ അരിഞ്ഞുകൊണ്ട് വരട്ടെ. ഞാനിത് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൻ്റെ തണ്ട് ഞാൻ പ്രത്യേകം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഈ ഇല വേണ്ടതിനേക്കാളും ഇച്ചിരി സമയം കൂടി വേഗം കൂടുതൽ സമയം വേണം. അതിനെ നമ്മൾ മുരിങ്ങയ്ക്ക പോലെ കീറിയിട്ട്, മുരിങ്ങയ്ക്ക എങ്ങനെയാണോ നമ്മൾ കഴിക്കുന്നത് അതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചേർക്കണം. ഇതിനെ ആദ്യം തണ്ടി ആദ്യം ഞാൻ വെള്ളം ഒഴിച്ച് വേവിക്കാൻ പോവുകയാണ്. ഇച്ചിരി ഉപ്പ് കൂടെ അതിനോടൊപ്പം ചേർക്കുന്നു. ഇനി ഇതിനുള്ള അരയ്ക്കാനുള്ള ചേരുവകൾ എടുത്ത് വച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ, അതിനോടൊപ്പം മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഈ തേങ്ങ ഈ ഇലയ്ക്ക് ആവശ്യമായ തേങ്ങ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അത് കഴിഞ്ഞ് ഒരു 5 അല്ലി വെളുത്തുള്ളി, ഇച്ചിരി ജീരകം, ഇത്രയേ ഉള്ളൂ അവിയലിനുള്ള ഈ അരപ്പിനുള്ള ചേരുവ. ഇതിനെ ഒന്ന് മിക്സിയിൽ വെച്ച് ഞാനൊന്ന് ഒതുക്കിയെടുക്കാൻ പോവുകയാണ്. തണ്ടിനോടൊപ്പം ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന അതിൻ്റെ ഇലകൾ കൂടി ചേർക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒതുക്കി വച്ചിരിക്കുന്ന അരപ്പും ചേർക്കുകയാണ്. ചേർത്ത് വെച്ച് ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിരുന്നാൽ നല്ല വെന്ത് നല്ല പാകത്തിന് കിട്ടും. ഇല റെഡിയായിക്കൊണ്ടിരിക്കുന്ന ചീരാവിയൽ അതിനുശേഷം റെഡിയാറാകുമ്പോൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതാണ്. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെ കർക്കിടക മാസത്തിലെ 10 ഇലകളിൽ നമുക്ക് 2 ഇല കിട്ടി. ഇന്നലെ ചുവന്ന ചീര, ഇന്ന് പച്ച ചീര. ഇനി 8 ഇലകൾ കൂടെ ബാക്കിയുണ്ട്. ശ്രമിച്ച് നോക്കണം കിട്ടുമോ ഇല്ലയോ എന്ന്. പച്ച ചീര അവിയൽ റെഡിയായി. ഇതായിരിക്കുന്നു, എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്, വളരെയധികം കാൽഷ്യം കണ്ടൻ്റാണ് പച്ച ചീരയിൽ. എല്ലാവരും ടേസ്റ്റ് ചെയ്യണം. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിൽ നന്ദി. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയറും ചെയ്യണം, കമൻറ്റുകൾ ഇടണം.